എടാ നമ്മുടെ തമ്പ്രാൻ വന്നിരിക്കുന്നു, തലയൊക്കെ അരയൊക്കെട്ടാ. യോ എന്റെ ദൈവേ, ബി ജെ പിയെ തോൽപ്പിക്കുക എന്നതിന് പകരം കേരളത്തെ സംബന്ധിച്ചിടത്തോളം, മേഖല പ്രത്യേകിച്ച് പറയേണ്ടതില്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഏതാ? ഉത്തരം പറ. ബി ജെ പിയും കോൺഗ്രസും ചേരുന്നതിന് വേണ്ടിയിട്ട് അവരുടെ രണ്ടും പൊതുശത്രുവായിട്ട് സി പി എമ്മിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട, അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന സമീപനമാണ് യു ഡി എഫ് എടുക്കുന്നത്. യു ഡി എഫിനെ സഹായിക്കത്തക്ക രീതിയിലുള്ള നിലപാടാണ് ബി ജെ പിയും ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ഉറപ്പാണ്, ബി ജെ പിയെ തോൽപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. ഒന്ന് പോവാടാ പോയി കളിക്കണപ്പ. കോൺഗ്രസ് നേതൃത്വം കൊടുക്കേണ്ടുന്ന ചില ജില്ലകൾ സംസ്ഥാനങ്ങളുണ്ട്, അവിടെ അത്തരത്തിലുള്ള ആളുകളോട് യോജിച്ച് മുന്നോട്ടേക്ക് പോകുന്ന നിലപാടല്ല സ്വീകരിക്കുന്നത് എന്ന് ഇപ്പോൾ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് തന്നെ ഇന്ത്യയുടെ വിവിധ മേഖലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയതല്ലേ? തള്ള സഹിക്കൂലേട്ടാ. അപ്പോ യഥാർത്ഥത്തിൽ ആത്മാർത്ഥയോടുകൂടി ബി ജെ പിയെ താഴെ ഇറക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ബി ജെ പിക്ക് ബദലായിട്ടുള്ള ഒരു ശക്തി എല്ലാം ചേർന്നുകൊണ്ടാണ്. സത്യമാണോ ഈ പറയുന്നത്? പക്ഷേ ആ ഏകോപിതമാക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് വളരെ വളരെ ദയനീയമായ ഒരു ചിത്രത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ആകെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം അതാണ്. ബി ജെ പിക്കും അതുപോലെ തന്നെ കോൺഗ്രസിനും യു ഡി എഫിനും സി പി എം ആണ് ഒന്നാമത്തെ ശത്രു എന്ന് പ്രഖ്യാപിക്കുന്നതോടുകൂടി പഴയ കോലീബി സഖ്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് സത്യം. അല്ലാണ്ട് ബി ജെ പിക്കെതിരായിട്ടുള്ള നിലപാടല്ല ഇവിടെ സ്വീകരിക്കുന്നത്. ഭയങ്കരം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞാൽ കുറെ പാർട്ടികളുടെ ഒരു കൂട്ടുകെട്ട് മാത്രമല്ല, കൃത്യമായ നിലപാട് നയം അടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയും അതിന്റെ ഭാഗമായിട്ടുള്ള സംവിധാനമാണ്. അപ്പോ ബി ജെ പി വിരുദ്ധമാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. അങ്ങനെ വരാൻ വഴിയില്ല. ആ ബി ജെ പിക്കെതിരായിട്ടുള്ള നിലപാട് ശക്തിയായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. വിനാശകാലയെ വിപരീത ബുദ്ധി. അതിൽ വരുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരും ഈ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുള്ളൂ. അതാണ് ഇതിന്റെ കൃത്യമായ കാര്യം. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു, അതും ഇല്ലാതായി. ചിണ്ടാ.